ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലാഹു തആല കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറ്റാൻ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റാൻ അല്ലാഹു ഉദ്ദേശിക്കുമ്പോ അവനെ കൊണ്ട് അല്ലാഹു നന്മ ചെയ്യിപ്പിക്കുമെന്നാണ്. ആ ഒരു നന്മയാണ് നിങ്ങളെ ഈ മജ്ലിസിലേക്ക് എത്തിച്ചത്. ആ ഒരു നന്മയാണ് അല്ലാഹു നിങ്ങളെ ഇവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ ഈ മഴ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വരാൻ തോന്നൂല, പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങേണ്ടുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ എത്തിച്ചത് അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹുവിനൊരു തീരുമാനമുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു എന്തൊക്കെയോ നിഅമത്തുകൾ തരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്തവർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല. ഇതെന്റെ വാക്കല്ല, ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മണിമുത്ത് സർവറെ ആലം, സർക്കാരെ മുജസ്സം, താജ്ദാരെ മദീന, നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. സമയം ഒരുപാട് വൈകിയെങ്കിലും ഈ പവിത്രമായ മജ്ലിസിലേക്ക് നിങ്ങൾ വന്നല്ലോ, അതാണ് ഏറ്റവും നല്ല സന്തോഷം. ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുന്ന സമയം ബഹുമാന്യരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്, വന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഈ ദുനിയാവിന്റെ പുറത്തു നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, നമ്മൾ നോമ്പ് നോക്കുന്നവരാണ്, സദഖ ചെയ്യുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാ, ജീവിതത്തിന്റെ സകലമാന മേഖലകളിലൂടെ നമ്മൾ നടന്നു പോകുന്നവരാണ് നബിയേ. യാ ഹബീബല്ലാ, നമ്മുടെ നിസ്കാരത്തിന് ഇഖ്ലാസ് വരാൻ, നമ്മുടെ നോമ്പിന് ഇഖ്ലാസ് വരാൻ, നമ്മുടെ സകലമാന നന്മകളിലും ഒരു ഇഖ്ലാസ് വരാ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ ഉദുക്കുറിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽബിലേക്കൊന്ന് കൊണ്ടുവരിക. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ലല്ലോ, നാളെ കാണുന്നവരെ അടുത്ത ദിവസം കാണില്ലല്ലോ. എപ്പോഴാ, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് വിട പറയുന്നത് എന്നറിയില്ല. അതാണ് നബി തങ്ങൾ പറയുന്നത്, ഉദുക്കുറിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽബിലേക്കൊന്ന് കൊണ്ടുവന്നോ. ചോദിക്കുന്നു, നബിയേ, ഞങ്ങൾ നിസ്കരിക്കുന്നവരും നോമ്പ് നോക്കുന്നവരും നന്മകൾ ചെയ്യുന്നവരൊക്കെയാണ്, അത്ര അങ്ങോട്ട് ഈമാൻ വരുന്നില്ല, അത്ര അങ്ങോട്ട് സന്തോഷം കിട്ടുന്നില്ല. നബി തങ്ങൾ പറയുകയാണ്, വിളിക്കാതെ വരുന്ന ഒരു അതിഥിയുണ്ട്, വിളിക്കാതെ വരുന്ന ഒരു അതിഥിയുണ്ട്, ആരെന്നറിയുമോ? അത് മലക്കുൽ മൗത്താ, നിങ്ങളുടെ വീടിന്റെ കത്തട്ടിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ബാപ്പയുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോയ, നിങ്ങളുടെ ഉമ്മയുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോയ, ഭർത്താവിന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോയ, ഭാര്യയുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോയ മലക്കുൽ മൗത്ത്, ആ ഒരു മരണത്തെ പറ്റി ഓർക്കലാണ് മലക്കുൽ മൗത്ത് വരുന്നതിനെ ഓർക്കലാണ് സ്വഹാബ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ നിർത്തിയില്ലല്ലോ. നബി തങ്ങൾ പറയാണ്, ഞാനും പിരിയുമല്ലോ സ്വഹാബ. കാലാകാലം നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ ആദ്യമായിട്ട് ജീവിച്ചിരിക്കാനുള്ളത് ലോകത്തിന്റെ മണിദീപമായ നബി തങ്ങളായിരുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ പോലും ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ജലാലാണല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൽ കുതിറത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ, ഒരുപാട് അമ്പിയാക്കൾ അതിലേറെ ഔലിയാക്കൾ, ഒരുപാട് അമ്പിയാക്കൾ
അതിലേറെ ഔലിയാക്കൾ അവരെല്ലാം മൗതായില്ലേ ആഴം കബറിലല്ലേ മരിക്കാതിരിക്കുമെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂല വീടേ ഉത്തമ നബിയവരേ ഈ ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ കാരണക്കാരായ ലോകത്തിന്റെ മണിമുത്തേ മന്ദമാരുതനെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നല്ലോ എന്റെ പ്രിയമുള്ള സഹോദര അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ കാര്യങ്ങൾ കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ നബി തങ്ങൾ സഹാബത്തിനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയാ സഹാബ മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ ഒന്നാൻ ആകാശത്തേക്കൊന്ന് കടന്നു വരുന്നുണ്ട് ഒന്നാൻ ആകാശത്ത് കടന്നു വന്നിട്ട് ഭൂമിലോകത്തുള്ളവരിലേക്ക് വിളിക്കുകയാണ് മരണം ഒന്നാൻ ആകാശത്തേക്ക് വന്നിട്ട് അള്ളാഹനോട് ചോദിക്കാണ് റബ്ബേ ഈ ദുനിയാവിലുള്ളവരോട് നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരോട് ചോദിക്കാന്ന് റബ്ബേ എനിക്ക് ആ താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളോട് എനിക്കൊന്ന് സംസാരിക്കണം അതിനെനിക്ക് അവസരം തരുവോ തമ്പുരാനെ അള്ളാഹു മരണത്തിനോട് പറയാ നീ സംസാരിച്ചോ മരണം ചോദിക്ക എനിക്ക് സംസാരിക്കണം ആ ഒരു സമയമാണ് പടച്ചവനെ അല്ലാഹു മരണത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോ മരണം ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് ഒന്നാമത് വിളിക്കുന്നത് മരണം ഒന്നാമത് സംസാരിക്കുന്നത് ഈ ഭൂമി ലോകത്ത് നമ്മളോടൊപ്പം നടക്കുന്ന ഉപ്പയെ പറ്റിയല്ല ഉമ്മയെ പറ്റിയല്ല പിന്നാരെ പറ്റി എന്നറിയോ എത്ര കൂട്ടുകൂടി നടക്കുന്ന സഹപാഠികളായ ഒരേ സ്കൂളിൽ പഠിച്ച ഒരേ അയൽവാസികളായ ഒരേ നാട്ടുകാരായ ആളുകളെ പറ്റിയിട്ടാണ് മരണം പറയുന്നത് എല്ലാ കൂട്ടുകാരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരാ പാപ്പയോട് പറയാത്ത കാര്യങ്ങൾ ഉമ്മയോട് പറയാത്ത കാര്യങ്ങൾ പ്രിയപ്പെട്ടവരോട് പറയാത്ത കാര്യങ്ങൾ നിന്റെ തോളത്ത് കൈയിട്ട് കൊണ്ട് നടക്കുന്ന നിന്റെ സഹപാഠികളോട് നിങ്ങൾ പറയാറുണ്ടല്ലോ എന്നാൽ പടച്ചവനെ മരണം ഒന്നാമത് പറയുന്നത് നീ എന്തും പറയുന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ കൂട്ടുകാരന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോന്ന മരണമാണ് ഞാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭാര്യ ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭർത്താവ് ഭാര്യ അറിയാതെ ഭർത്താവിൻ്റെ ഭർത്താവ് അറിയാതെ ഭാര്യയുടെ ആത്മാവിനെ പിടിക്കുന്ന മരണമാണ് ഞാൻ അതും കഴിഞ്ഞിട്ടില്ല വീണ്ടും പറയാൻ ഒരുമ്മയുടെ മക്കള് ഒരു പാപ്പയുടെ മക്കള് ഒരേ ഒരേ റൂമിൽ കിടക്കുന്ന മക്കള് അതാ പ്രിയപ്പെട്ട ജേട്ടനറിയാതെ അനുജന്റെ അനുജനറിയാതെ ജേട്ടന്റെ ആത്മാവിനെ പിടിക്കുന്ന മരണമാണ് ഞാൻ അതുകൊണ്ട് അഹങ്കരിക്കല്ലേ അതുകൊണ്ട് കിബറ് കാണിക്കല്ലേ അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ അടിച്ചു പൊളിച്ചു കൊണ്ട് നടക്കല്ലേ ഇന്നിവിടിരിക്കുന്ന ഉപ്പമാരെ അല്ലാ എന്റെ ചെറുപ്പക്കാരാ ഞാനും നിങ്ങളും എപ്പോഴാണ് പോകുന്നതെന്ന് പറയാൻ കഴിയില്ല എപ്പം വന്ന് വിളിച്ചാലും പോയേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയാകുന്ന മറിയം ബീവിയോട് പറയുകയാണ് ഉമ്മാ
നമുക്ക് തൂരി സീന പർവ്വതത്തിന്റെ മലമുകളിൽ പോയി നമുക്ക് നിസ്കരിക്കാവുമ്മ, നമുക്ക് നോമ്പ് നോക്കാവുമ്മ, നമുക്ക് അമലുകൾ ചെയ്യാവുമ്മ. ഉമ്മ പറഞ്ഞു, മോനെ നീ പറയുന്നത് പോലെ ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവിയാണല്ലോ. മറിയം ബീവിയും ഈസാ നബിയും നടക്കുകയാണ്. പർവ്വതത്തിന്റെ മലമുകളിലേക്ക് അങ്ങ് കയറുകയാ. അവിടെ നിസ്കരിക്കുന്നുണ്ട്, അവിടെ നോമ്പ് നോക്കുന്നുണ്ട്, അവിടെ നല്ല അമലുകളൊക്കെ അവര് ചെയ്യുമ്പോ ഈസാ നബി അവിടെ നിന്ന് ഉമ്മയാകുന്ന മറിയം ബീവിയോട് പറയുന്നു, കൊണ്ടുവന്ന ഭക്ഷണം കഴിഞ്ഞല്ലോ, കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞല്ലോ, എല്ലാം നട്ടപ്പെട്ടല്ലോ ഉമ്മ. എന്റെ ഉമ്മ ഒരു നോമ്പുകാരിയാ, അതുകൊണ്ട് ഞാനൊന്ന് തൂരിസീന പർവ്വതത്തിന്റെ മലമുകളിൽ നിന്ന് താഴേക്കൊന്ന് കടന്നു പോയി എന്റെ ഉമ്മക്ക് ഭക്ഷണവുമായി എന്റെ ഉമ്മക്ക് വെള്ളവുമായിട്ട് വരാമല്ലോ. മറിയം ബീവി അല്ലാഹു തന്നെ പൊന്നമകനി കനുവാദം കൊടുക്കുക. ഈസാ നബി തൂരിസീന പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്കൊന്ന് കടന്നു വരുന്നുണ്ട്. അല്ലാഹുവേ, ആ ഒരു സമയമാണ് മറിയം ബീവിയുടെ അരികിലേക്ക് ഒരാൾ വരുന്നത്. വന്നുകൊണ്ട് വിളിക്കുന്നു, അസ്സലാമു അലൈക്കിയ മറിയമ. മറിയം ബീവി സലാം അടക്കുകയാ. ആരാണ് എന്റെ മുമ്പിൽ വന്നത്? ഉടൻ തന്നെ പറയുന്നു മറിയമേ, അന മലക്കുൽ മൗത്ത്. ഞാനും മലക്കുൽ മൗത്താണ് മറിയമേ. എന്തിനാണ് ഈ ഒരു സമയത്ത് വന്നത്? ഉടൻ തന്നെ മറിയം ബീവിയോട് മലക്കുൽ മൗത്ത് പറയാ, മറിയമേ നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ വന്നവനാണ്, നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ വന്നതാണ്. ഉടൻ തന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട്, മറിയം ബീവി മലക്കുൽ മൗത്തിനോട് പറയാ, ഇല്ല ഇല്ല, എന്നെ ഇപ്പ പിടിക്കല്ല. മറിയം ബീവി അള്ളാന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള മറിയം ബീവി പറയാണ് പിടിക്കല്ല. ഉടൻ തന്നെ മലക്കുൽ മൗത്ത് പറയുന്നു, ഇല്ല, നിങ്ങളെ പിടിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് റബ്ബിന്റെ ഓർഡറാ, ഇത് പടച്ചവന്റെ ഓർഡറാ. ഒരല്പ സെക്കൻഡ് പോലും അങ്ങോട്ട് മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മറിയം ബീവി വീണ്ടും പറയാ, ഒരല്പസമയം തരുമോ, ഒരല്പസമയം എനിക്ക് തരുമോ? എന്റെ പൊന്നുമകൻ ഈസയുണ്ടല്ലോ, അതെന്റെ ജീവന്റെ ജീവനാ. എന്റെ മകനൊന്ന് വരുന്നത് വരെ, എന്റെ മകനൊന്ന് വരുന്നത് വരെ, അവന്റെ കവിൽത്തടത്തിൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുന്നത് വരെ, അവനോടൊന്ന് യാത്ര ചോദിക്കുന്നത് വരെ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ? മലക്കുൽ മൗത്ത് പറയുന്നു, കല്ല, ഇല്ല മറിയമേ, പറ്റില്ല, ഒരു സെക്കൻഡ് പോലും മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. അവസാനം മറിയം ബീവിയുടെ ആത്മാവിനെ പിടിക്കുകയാണ്. ഈസാ നബി ഇത് അറിയുന്നില്ലല്ലോ. ഉമ്മ നോമ്പുകാരിയാ, ഉമ്മാക്ക് ഭക്ഷണവുമായി ഉമ്മാക്ക് വെള്ളവുമായി തൂരിസീന പർവ്വതത്തിന്റെ മലമുകളിൽ ഈസാ നബി വേച്ച് വേച്ച് കടന്നു വരുന്നുണ്ട്. കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് വെച്ചിട്ട് നോക്കുമ്പോ തന്റെ ഉമ്മ ഉറങ്ങുകയാണല്ലോ. ഈസാ നബി മാറിയിരിക്കുമ്പോ ഉമ്മ ഉണരുന്നില്ല. ഒരല്പനേരം കഴിയുമ്പോ കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ഈസാ നബി ഉമ്മയോട്, ഉമ്മാന്റെ അരികത്ത് വന്നിട്ട് ഉമ്മയോട് പറയുന്നു, മെല്ലെ പറയുന്നു, ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ. ഉമ്മ ഉമ്മാരങ്ങുന്നില്ലല്ലോ. ഈസാ നബി അവിടെന്ന് മനസ്സിൽ പറയുകയാണ്, ഉമ്മ ഉറങ്ങിക്കോട്ടെ, നോമ്പുകാരിയായിരുന്നല്ലോ, ഉമ്മാക്ക് നല്ല ക്ഷീണമുണ്ടാകുമല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വേദനയോടെ കാത്തിരിക്കുമ്പോ പടച്ചവനെ ഉമ്മ ഉണരുന്നില്ല. വീണ്ടും കുറച്ചുകൂടെ അരികത്ത് വന്ന് ഉമ്മാനെ മെല്ലെ തട്ടിയിട്ട് വിളിച്ചു, ഉണരുമോ ഉമ്മ? ഒരുപാട് സമയമായല്ലോ ഉമ്മാ.
ഉമ്മ അനങ്ങുന്നില്ലല്ലോ, കുറച്ചുകൂടെ ഈസാ നബി കാത്തിരിക്കുകയാ. അവസാനം കുറെ നേരം കഴിഞ്ഞു. ഏതുവരെ എന്നറിയുമോ? അടുത്ത നോമ്പ് നോക്കാൻ ആളുകൾ ഭക്ഷണം കഴിക്കാൻ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ ഒരു സമയം വരെ കാത്തിരുന്നിട്ട് ഓടി വന്നിട്ട് ഉമ്മാന്റെ തലയെടുത്തിട്ട് ഈസാ നബിയുടെ മടിത്തട്ടിൽ വെച്ചിട്ട് കരയുകയാ, ഉമ്മ ഒന്ന് കണ്ണു തുറക്കുമോ? ഉമ്മ പൊന്നുമകൻ ഈസയല്ലേ വിളിക്കും.